Namaskaram. CPM chair and state to Karum, Kolavana Padavim Kitumoina, Machu Kerala Congress Nethavinoda Chodichana, Sampavati, Arobana Vithinaya, Joni Nilurne, UDF Secretary Stanath Nilanirtunadil, Mundani Kulitane, Valiri Dilavi Privatia Samana, Ipolula, Ida the Mundani Lake Pogan, Takam Parthirikuna Nethavine, Endinini Mundani Uda Nathan Nil, Irutanamanana, Neda Kluyatuna, Uru Pratana, Chodium. Archugal Kumunbana, Kela Konga Sem Nedavaya, H. Hafiz Joni Nellur Nedaya, Uru Shapterega, Puratavita, Valiviva the Mairunu, E. Shapterega, Ida the Mundani Lake Varan, Tan Tayarananu, Edingil Murunala Padavim, State Garum Kitty Alvaram and the Mairunu, Joni Nellur, Shapteregil, Paranada. എന്നാൽ ഈ ഓഡിയോ വ്യാജമാണെന്നും നിയമനടപടി എടുക്കുമെന്നുമായിരുന്നു ജോണി നെല്ലൂർ പ്രതികരിച്ച് ആദ്യം തന്നെ രംഗത്ത് വന്നത്. എന്നാൽ ആക്ഷേപമുയർന്നത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ജോണി നെല്ലൂർ ഒരു നിയമനടപടിക്കും ഇതുവരെ മുതിർന്നിട്ടില്ല. ഹഫീസ് ആകട്ടെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ തന്റെ ആരോപണം വീണ്ടും വീണ്ടും ഉയർത്തുന്നുമുണ്ട്. ഇത്രയധികം ഗൗരവമായ ആരോപണം ഉയർന്ന ഒരു നേതാവിനെ എന്തിനിനിയും യുഡിഎഫ് സെക്രട്ടറി പദവിയിൽ വച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നേതാക്കൾ ഉയർത്തുന്ന പ്രധാന ചോദ്യം. പുറത്തുവന്ന ശബ്ദരേഖ പ്രകാരം ഇടത് മുന്നണിയിലേക്ക് മാത്രമല്ല ബി ജെ പിയുമായി ജോണി നെല്ലൂർ ചർച്ച നടത്തിയെന്നാണ് ചില യു ഡി എഫ് നേതാക്കളുടെ സംശയം. ഇതിന്റെ വാസ്തവം പുറത്തു വരേണ്ടത് ജോണി നെല്ലൂരിന്റെ വിശ്വാസ്യതയുടെ കൂടി കാര്യമാണ്. എന്നാൽ കേസ് കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതല്ലാതെ ഇതുവരെ അതിനായുള്ള ഒരു നിയമ നടപടിയും ഒന്നും അദ്ദേഹം എടുത്തിട്ടില്ല. അതിനിടയിലാണ് ജോണി നെല്ലൂരിനെതിരെ യു ഡി എഫിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും എതിർപ്പുകൾ ഉയരുന്നത്. യു ഡി എഫിൽ നിന്നുകൊണ്ട് മറുക് മുന്നണിയിലേക്ക് വിലപേശം നടത്തിയ അദ്ദേഹത്തെ എങ്ങനെ ഇനി കോൺഗ്രസുകാർ വിശ്വസിക്കുമെന്നാണ് അവരുടെ ഏറ്റവും വലിയൊരു സംശയം. ജോണി നെല്ലൂരിനെ അടിയന്തരമായി യു ഡി എഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നും അഭിപ്രായപ്പെട്ട് രംഗത്ത് വരുന്നവരുമുണ്ട്. കേരള കോൺഗ്രസിലും ജോണി നെല്ലൂരിനെതിരെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടമാക്കിയ ജോണി നെല്ലൂരിനെ മാറ്റി നിർത്തണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതേസമയം മുന്നണി ശക്തിപ്പെടുത്താൻ തലപ്പത്തഴിച്ചുപടി വേണമെന്ന വികാരം ഘടകകക്ഷികൾക്കിടയിൽ ഇപ്പോഴും ശക്തമാണ്. ജോണി നെല്ലൂരിനെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്നും യു ഡി എഫ് കൺവീനറായി ശക്തനായ നേതാവിനെ കൊണ്ടുവരണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കെ മുരളീധരൻ എം പിയെ കൺവീനർ ആക്കണമെന്ന പൊതുവികാരം യു ഡി എഫിൽ ഇപ്പോഴും ശക്തമാണ്. സാമുദായിക സമവാക്യം ചൂണ്ടിക്കാട്ടി പദവിയിൽ കടിച്ചു തൂങ്ങുന്ന എം എം ഹസ്സനെ മാറ്റി നിർത്തിക്കൊണ്ട് മുരളിയെ പോലെ ശക്തനായ ഒരാളെ കൺവീനർ ആക്കിയാൽ അത് കൂടുതൽ ജനസ്വീകാര്യത നേടാൻ ഇടയാക്കുമെന്നും അഭിപ്രായമുണ്ട്. ഘടകകക്ഷികളും ഹസ്സനെ നീക്കണമെന്ന അഭിപ്രായക്കാരാണ്. ആഴ്ചകൾക്ക് മുൻപാണ് കേരള കോൺഗ്രസ് എം നേതാവായ എച്ച് ഹഫീസ് ജോണി നെല്ലൂരിനെതിരെയായ ഒരു ശബ്ദരേഖ ആദ്യം പുറത്തുവിട്ടത്. ഇതാണ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്ക് സാഹചര്യമൊരുക്കിയത്. ഇടത് മുന്നണിയിലേക്ക് വരാൻ താൻ തയ്യാറാണെന്നും മാത്രമല്ല ഏതെങ്കിലും ഒരു പദവിയും സ്റ്റേറ്റുകാരും കിട്ടിയാൽ വരാമെന്നുമായിരുന്നു ജോണി നെല്ലൂർ ശബ്ദരേഖയിൽ കൃത്യമായി പറഞ്ഞത്. ഇതേ സാഹചര്യത്തിലാണ് ആരോപണ വിധേയനായ ജോണി നെല്ലൂരിനെ യു ഡി എഫ് സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തുന്നതിൽ മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവും ഉടലെടുത്തത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ